അന്യ സംസ്ഥാനക്കാർ നമ്മുടെ മലയാള സിനിമ ചിലപ്പോൾ നല്ല റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ വിചാരിക്കും റിയലിസം കണ്ട് കണ്ട് മടുത്ത്. പക്ഷേ സ്റ്റോറി എന്താണെന്ന് അറിഞ്ഞോ? പക്ഷേ സൂപ്പർ പടം കണ്ടുകൊണ്ടിരിക്കുക, റിയൽ സ്റ്റോറി പോലെ തന്നെ. റിയൽ സ്റ്റോറി ഇതാവനറിയോ നിങ്ങൾ? അറിയില്ല, അത് ആവറേജ് പടം അത്രേ ഉള്ളൂ, വലിയ സുഖമൊന്നും ഇല്ല. ആവറേജ് പടം അത്രേ ഉള്ളൂ. അടിപൊളി, ഒരു രക്ഷയില്ല. കിടിലം പടം, നല്ല സിനിമ. പടം ഒരു സർവൈവൽ പോലെയാണ്, കൊള്ളാം, നല്ല പടം. റിയൽ സ്റ്റോറി ഇതാ അവൻ അറിയോ നിങ്ങൾ? ഞാൻ മഞ്ഞുമൽ വോയിസ് ആകണ്ടേ. മൂവി കൊള്ളാം, സിനിമ. ആ റിയൽ സ്റ്റോറി അങ്ങനെയല്ല, അത് കേട്ടിട്ടുണ്ടെങ്കിലെ. സൂപ്പർ, കണ്ടിരുന്നു പോകും, അത്രയ്ക്ക് സൂപ്പർ പടം. റിയൽ സ്റ്റോറി കുഴപ്പമില്ല, അത് സ്റ്റോറി എന്താണെന്ന് അറിഞ്ഞോ? പക്ഷെ സൂപ്പർ പടം കണ്ടുകൊണ്ടിരിക്കുക, റിയൽ സ്റ്റോറി പോലെ തന്നെ. മൈൻഡ് ബ്ലോയിങ് മൂവി, ബെസ്റ്റ് മൂവിയാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്, മസ്റ്റ് വാച്ച് മൂവിയാണ്. അതുപോലെ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട മൂവിയാണ്. നല്ല പടമായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്, നല്ല പടമാണ്, നല്ല ഡയറക്ഷൻ എല്ലാവരും ഉണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. സുശീൻ ഷാ പുള്ളിയുടെ മ്യൂസിക്കാണ് അതിനെ മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്, അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി സിനിമയാണ്, നല്ല സിനിമയാണ്, എല്ലാവരും പോയി കാണണം. ഇളക്കി മറിക്കോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, പക്ഷേ എല്ലാവരും പോയി ഇത് കാണും, എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയാം. ആ നല്ല ത്രില്ലിംഗ് ആയിരുന്നില്ല, അവസാനം വരെ നമ്മളിങ്ങനെ ലാസ്റ്റ് മിനിറ്റ് വരെ അത് ക്ലൈമാക്സ് വരെ കണ്ട് ത്രില്ഡായിരിക്കാം. നല്ലതായിരുന്നു, എൻഗേജിങ് ആയിരുന്നു. നല്ല എല്ലാവരും പെർഫോമൻസ് നല്ലതായിരുന്നു, എൻഗേജിങ് ആയിട്ട് എടുത്തിരിക്കും. നല്ല പടം, എല്ലാവരെയും നല്ല പെർഫോമൻസ് ആയിരുന്നു, കൊള്ളാം, പൊളിച്ചു. വളരെ മികച്ചൊരു സിനിമ അനുഭവം എന്ന് തന്നെ പറയാം. കാരണം തുടക്കത്തിലെ പറയട്ടെ, എൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നത് നല്ലൊരു സൗണ്ട് ഫെസിലിറ്റിയുള്ള തിയേറ്റർ തന്നെ കാണണമെന്ന്. മലയാള സിനിമയ്ക്ക് അത്രയൊക്കെ വേണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇത് തികച്ചും ഞെട്ടിച്ചിളഞ്ഞ ഒരു സിനിമ. പിന്നെ ഒരു സിനിമ തുടങ്ങി ഒരു കുറച്ചൊരു ഒരു യൂഷ്വൽ ടിപ്പിക്കൽ ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂർ നമ്മളിങ്ങനെ ഒരു യൂഷ്വലി ഇങ്ങനെ പോവുകയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സിനിമ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങ് പിടിക്കും. നമ്മൾ പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ അതിനകത്ത് അവസാനം വരെ നമ്മൾ അങ്ങനെ തന്നെ മികച്ച രീതിയിൽ കൊണ്ടുപോവാണ്. സത്യം പറഞ്ഞാൽ ഒരു ഇടവേള ഇല്ലായിരുന്നെങ്കിൽ അത്രയും നന്നായിരുന്നു എന്ന് തന്നെ എനിക്ക് തന്നെ തോന്നിപ്പോയി. പിന്നെ മലയാള സിനിമകളെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയ എല്ലാ സിനിമകളും വ്യത്യസ്ത പ്രമേയങ്ങളും വന്ന് വ്യത്യസ്ത രീതിയിൽ. കാരണം നമ്മളൊക്കെ ഇപ്പം അന്യ സംസ്ഥാനക്കാർ നമ്മൾ മലയാള സിനിമ ചിലപ്പം നല്ല റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ വിചാരിക്കും റിയലിസം കണ്ട് കണ്ട് മടുത്തു. പക്ഷേ ഇതൊക്കെയാണ് ശരിക്കും ഒരു റിയലിസ്റ്റിക് സിനിമ എന്ന് എനിക്ക്. അത് നമുക്ക് ഇത് എങ്ങനെ സംവിധാനം ഇതൊക്കെ ചെയ്തു? ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ആലോചിച്ചത് ഇതെങ്ങനെ ഈ സീനൊക്കെ ഇവർ എങ്ങനെ ചിത്രീകരിച്ചു? ഇനിയിപ്പോൾ എത്ര വലിയ സെറ്റാണെങ്കിൽ കൂടെ നമ്മൾ ഇംഗ്ലീഷിലോ ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തമിഴിലോ ഹിന്ദിയിലോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ സെറ്റും കാര്യങ്ങളും. പക്ഷേ ഒരു മലയാള സിനിമയുടെ ആ ഒരു എല്ലാ പരിമിതികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്രയും മികച്ച ഒരു സിനിമ അനുഭവം, ഇത്രയും മികച്ച രീതിയിൽ ആ ഒരു ഈ ഒരു തോട്ട് പ്രോസസ്സ് അവർക്ക് വന്നു എന്നുള്ളതൊക്കെ തന്നെ വളരെ മികച്ച എന്നെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഇനിയും അടുത്ത മലയാള സിനിമകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഞെട്ടിക്കട്ടെ പ്രേക്ഷകരെ എന്നുള്ളൊരു ഒരാഗ്രഹമുണ്ട്.